ഈശോയുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈശോയും കടലുമായിട്ട് ഒരു ബന്ധം നമുക്ക് കാണാനായിട്ട് സാധിക്കും. കടൽ തീരത്തൂടെ നടക്കുന്ന ഈശോയെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കടൽ തീരത്ത് വെച്ച് പഠിപ്പിക്കുന്ന ഈശോയെ കാണാൻ സാധിക്കും. തൻ്റെ ശിഷ്യരെയൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഈ കടൽ തീരവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. ശാന്തമായ ആ കടൽ തീരം, അതുപോലെ പ്രക്ഷുബ്ധമായ കടൽ തീരം, ഇതൊക്കെ ഈശോയുടെ പരസ്യകാല ജീവിതത്തിൽ നമ്മൾ സുവിശേഷത്തിൽ കണ്ടുമുട്ടുന്ന കാര്യങ്ങളാണ്. മത്തായ ശ്ലീഹായുടെ സുവിശേഷം 13:1 അന്ന് തന്നെ യേശു ഭവനത്തിൽ നിന്ന് പുറത്തു വന്ന് കടൽ തീരത്ത് ഇരുന്നു. ആ ഇരിപ്പ് വെറുതെ അല്ലായിരുന്നു പ്രിയപ്പെട്ടവരെ. പിന്നീട് തുടർന്ന് വരുന്ന വചനങ്ങളിൽ നമ്മൾ കാണുക, വലിയ ജനക്കൂട്ടം യേശുവിനെ തേടി അവിടെ എത്തി, യേശുവിൻ്റെ വചനങ്ങൾ കേൾക്കാൻ അവിടെ എത്തി. തൻ്റെ ജീവിതത്തിൽ തൻ്റെ അരികിലേക്ക് വരുന്നവർക്ക് വചനം പങ്കുവയ്ക്കുന്ന ഒരു വേദിയായി കൂടെ കടൽ തീരത്തെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, യേശു തൻ്റെ സമയം പ്രാർത്ഥനയിൽ ചെലവഴിച്ചുകൊണ്ട് വീണ്ടും ജനങ്ങൾ അവിടുത്തെ തേടി വരുന്നത് നമ്മൾ കാണുകയാണ്. വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായിട്ട് നമ്മുടെ ജീവിതം മാറണം. യേശു എന്നെ തേടി വരുന്ന ദൈവമായി മാറണം. അവിടുന്ന് തൻ്റെ ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്, കടൽ തീരത്തേക്ക് വരികയാണ്. അത് ദൈവാനുഭവം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്ന വേദിയായി മാറുകയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ വേദികൾ ദൈവാനുഭവം പങ്കുവയ്ക്കുന്ന വേദികളായി മാറുന്നുണ്ട്? ഈശോ ആഗ്രഹിക്കുന്നു ഇത് തന്നെയാണ്, നല്ല വേദികൾ നമ്മൾ പണിതെടുക്കണം. മറ്റുള്ളവരുമായി ദൈവാനുഭവം, ദൈവസ്നേഹം പങ്കുവയ്ക്കുന്ന വേദികളായി നമ്മുടെ ജീവിതം മാറണം. ഇന്നേ ദിവസം ഈ വചനത്തിൻ്റെ അഭിഷേകം യേശു നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വചനമേ നിത്യരക്ഷ നൽകിയിടും. വചനമേ.